ക്രിസ്മസ് എന്ന വാക്ക് ഒഴിവാക്കണമെന്ന പരാമർശവുമായി യൂറോപ്യൻ യൂണിയൻ പുറത്തിറക്കിയ യൂണിയൻ ഓഫ് ഇക്വാലിറ്റി രേഖയെ വിമർശിച്ച് ഫ്രാൻസിസ് പാപ്പ. എല്ലാവരും ക്രൈസ്തവരാണെന്ന് അനുമാനിക്കരുതെന്നും ക്രൈസ്തവരുടെ തിരുനാളുകളോടനുബന്ധിച്ചുള്ള അവധികൾ എല്ലാവരും ആഘോഷിക്കാറില്ലെന്നും എല്ലാ ക്രൈസ്തവരും ഒരേ ദിവസങ്ങളിലല്ല തിരുനാളുകൾ ആഘോഷിക്കുന്നതെന്നുമായിരുന്നു യൂറോപ്യൻ യൂണിയൻ ഇക്വാലിറ്റി കമ്മീഷണർ ഹെലേന ഡാലി അവതരിപ്പിച്ച 32 പേജുള്ള യൂണിയൻ ഓഫ് ഇക്വാലിറ്റി രേഖയിലെ പരാമർശം. കാലത്തിനോ ചരിത്രത്തിനോ ചേർന്നതല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകളെന്ന് പാപ്പ പറഞ്ഞു. നെപ്പോളിയനും നാസികളും കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതികളും ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളം ചേർത്ത സെക്കുലറിസമാണിതെന്ന് വിശേഷിപ്പിച്ച പാപ്പ ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരം ആശയങ്ങൾ വിജയിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി. സ്ഥാപക പിതാക്കന്മാർ വിഭാവനം ചെയ്ത ഐക്യം എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അല്ലാത്ത പക്ഷം രാജ്യങ്ങളെ അത് ഭിന്നിപ്പിക്കുമെന്നും എല്ലാ രാജ്യങ്ങളെയും ബഹുമാനിക്കാൻ യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കണമെന്നും പാപ്പ അഭിപ്രായപ്പെട്ടു. അപ്പസ്തോലിക സന്ദർശനത്തിന് ശേഷം ഗ്രീസിൽ നിന്ന് റോമിലേക്കുള്ള മടക്കയാത്രയിലാണ് പാപ്പ ഇക്കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചത്. യൂറോപ്യൻ യൂണിയന്റെ വിവാദ രേഖയ്ക്കെതിരെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നിരുന്നു. യൂറോപ്പിന്റെ ക്രൈസ്തവ വേരുകളെ താഴ്ത്തിക്കെട്ടുന്നതാണ് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഈ രേഖ എന്നായിരുന്നു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയട്രോ പരോളിന് അഭിപ്രായപ്പെട്ടത്. കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് കൂടുതൽ തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്നറിയപ്പോടെ രേഖ പിൻവലിച്ചെങ്കിലും ആഗോളവ്യാപകമായി ക്രൈസ്തവ ആശയങ്ങളെയും ആഘോഷങ്ങളെയും തമസ്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം നീക്കങ്ങളെന്ന് കരുതപ്പെടുന്നു.